മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരം ഒക്കെയും അതിൻ്റെ മഹത്വം നിനക്ക് തരാം, അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും നമുക്കെല്ലാം വളരെ അറിവുകളുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അറിവല്ല, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഇന്ന് രാത്രിത്തെ മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ദൈവസഭകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പോവുകയാണ്. ഈ പട്ടണത്തിൽ ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് രാത്രിത്തെ സെക്ഷൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ മീറ്റിംഗിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. നോക്കിയ ജലസ്നാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ നടത്തിയത് ആത്മസ്നാനത്തിലേക്കാണ്. ആത്മസ്നാനത്തിൽ നിന്ന് യേശു കടന്നുപോയത് ആത്മനിറവിലേക്കാണ്. ആത്മനിറവിനാൽ സാത്താൻ്റെ പരീക്ഷകളെ ജയിച്ച യേശുവിന് പിതാവ് നൽകിയത് ആത്മശക്തിയാണ്. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. എന്നാൽ എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എന്താണ്? ചിലർ പറയുന്നു, ഇന്നത്തെ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി പ്രവർത്തിച്ചു, എൻ്റെ ശരീരം തണുക്കുന്നത് പോലെ തോന്നി, എൻ്റെ ശരീരത്തിൽ എനിക്ക് ചൂടെടുക്കുന്നത് പോലെ തോന്നി, എൻ്റെ ശരീരത്തിൽ തീ കത്തുന്നത് പോലെ തോന്നി. എൻ്റെ മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരീരം തണുക്കുന്നത് പോലെ തോന്നിയതും ചൂടെടുക്കുന്നത് പോലെ തോന്നിയതും നിങ്ങളുടെ ശരീരത്തെ ആരോ പിടിച്ചു ഉലയ്ക്കുന്നത് പോലെ തോന്നിയതുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ്? പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ വളരെ നന്നായി വെളിപ്പെടുത്തിയ വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു യേശു പറഞ്ഞത്. ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭ്യമാകുന്നത്. Read that word again. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. Listen to that word. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്, കളിയാക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവല്ല, നോക്കി കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവല്ല. ഇന്ന് രാത്രിയിൽ ഇത് ആരുടെ മേലാണ് പകരപ്പെടുന്നത്? ഇത് വിശ്വസിക്കുന്നവരുടെ മേലാണ് പകരപ്പെടുന്നത്. കരങ്ങൾ അടിച്ച് ചേർന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ രണ്ട് കരങ്ങളും അടിച്ച് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇത് ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നതല്ല, ഇത് ഏതോ മതക്കാർക്ക് ലഭിക്കുന്നതല്ല, ഇത് പ്രത്യേക ഒരു വിഭാഗക്കാർക്ക് ലഭിക്കുന്നതല്ല, ഇത് വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാകുന്നതാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പ്രത്യേക ഒരു ഡിനോമിനേഷന് വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല.
ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രത്യേക ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാണ്. യേശു ക്രിസ്തു ആകുന്ന വെളിച്ചത്തിലേക്ക് ആരെല്ലാം വരുന്നുവോ പിന്നെ ആ വ്യക്തിയുടെ മേൽ ഇരുട്ടിന് അധികാരമില്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചവൻ എന്താകുന്നു യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ ബൈബിളിൽ സർവശക്തനാകുന്ന ദൈവത്തിന് അനേക പേരുകൾ കൊടുത്തിട്ടുണ്ട്. എൽ ഷദായി ദൈവത്തിൻ്റെ ഒരു പേരാണ്. എന്താണ് എൽ ഷദായി എന്ന വാക്കിൻ്റെ അർത്ഥം? ഓൾമൈറ്റി ഗാഡ്, സർവശക്തിയുള്ള ദൈവം. എൽ ഷദായി എന്ന പദം വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് ആ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലാണ്. ഹീബ്രു ബൈബിളിൽ 16-ാം അധ്യായം 1-2 മുതലുള്ള വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹീബ്രുവിൽ അവിടെ സർവശക്തൻ, 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 ഓൾമൈറ്റി ഗോഡ്, ഓൾമൈറ്റി ഗോഡ്, ഓൾമൈറ്റി ഗോഡ് എന്ന് എവിടെയൊക്കെ ഹീബ്രുവിൽ എഴുതി, ഇംഗ്ലീഷിൽ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് ഈസ് എൽ ഷദായ്, ഈസ് എൽ ഷദായ്, ഈസ് എൽ ഷദായ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ മേലാണ് ഈ ആത്മപകർച്ച നടക്കുന്നത്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. പഴയ നിയമ വേദഭാഗങ്ങളിൽ മോശയും മറ്റ് പ്രവാചകന്മാരും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വിവിധ നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതിൽ ഒരു നാമമാണ് എൽ ഷദായി. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എല്ലാവരും പറഞ്ഞ് യേശു അത്ഭുത മന്ത്രി. അവൻ്റെ പേരെങ്ങനെയാണോ അവൻ്റെ പെരുമാറ്റവും അങ്ങനെയാണ്. അവൻ അത്ഭുത മന്ത്രി എന്നാണ് പേരെങ്കിൽ അവൻ്റെ സ്വഭാവവും അത് തന്നെയാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. I believe in miracles because I believe in Jesus. I believe in Bible. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എങ്ങും നിസ്സഹായനായി നിന്ന ദൈവമല്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഒന്നും ചെയ്യാൻ പറ്റാത്തവനായി കൈകെട്ടി നിന്ന ദൈവമല്ല. അവൻ സകലത്തിൻ്റെ മേലും ജയാളിയാണ്. അവൻ സർവശക്തനാണ്. അവൻ ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെയും അറിയുന്നവനാണ്. അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയും നമ്മൾ എവിടെ മുതൽ കാണാൻ തുടങ്ങി? പുതിയ നിയമത്തിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം ആ വാക്യം ഒന്ന് വായിക്കാം. റീഡ് ദാറ്റ് വേർഡ്, ജനസിസ് ചാപ്റ്റർ 1:1-3. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. Listen to me, ഒരു വലിയ വിടുതൽ നിങ്ങളെ നടക്കാൻ പോവാ. ശക്തമേറിയ മൂന്ന് തിന്മകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ മൂന്ന് തിന്മ? പാഴായ അനുഭവം, ശൂന്യത, ഇരുട്ട്. പറഞ്ഞ് ഇരുട്ട്, ശൂന്യത, പാഴായ അനുഭവം. ഇരുട്ട് നല്ലതല്ല, ഇരുട്ടൊരു അനുഗ്രഹമല്ല. ഇരുട്ട് മനുഷ്യൻ്റെ യാത്രകളെ തടയുന്നതാണ്. ഇരുട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ശൂന്യമാക്കി തീർക്കുന്നതാണ്. ഇരുട്ടത്ത് നിൽക്കുന്നൊരു മനുഷ്യൻ അവനെ പോലും കാണുവാൻ കഴിയാത്ത നിലയിൽ തപ്പി നടക്കുന്നവനായിരിക്കും. ഇരുട്ട് നല്ലതല്ല. ഇരുട്ടായിരുന്ന, ശൂന്യമായിരുന്ന, പാഴായിരുന്ന ഭൂമി, മൂന്ന് തിന്മകൾ. ഇത് മൂന്നും നന്മയല്ല, ഇത് മൂന്നും തിന്മയാ.
എന്നാൽ ശക്തമേറിയ മൂന്ന് തിന്മകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു നന്മയുണ്ടായിരുന്നു. അവിടെ ഒരു നന്മ കാണുവാൻ കഴിയുന്നു, വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട, സ്റ്റഡി ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സർവശക്തനാകുന്ന ദൈവം എന്തു ചെയ്തു? വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം വായ് തുറന്ന് പ്രസ്താവിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. ഇത് തന്നെയാണ് ഇപ്പോഴും ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യെ പരിവർത്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറുന്നത് നമ്മൾ വായ് തുറന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാലാണ്. ആരാണ് ബുദ്ധിമാൻ? ആരാണ് പരിജ്ഞാനമുള്ളവൻ? ആരാണ് വിവേകമുള്ള വ്യക്തി? ദൈവത്തിന്റെ ആത്മാവ് ഇതുപോലൊരു പ്രാർത്ഥനയിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായും അടച്ച് കൈയും കെട്ടി ഇരിക്കുന്നവനല്ല ബുദ്ധിമാൻ, ഇരിക്കുന്ന വ്യക്തിയല്ല ബുദ്ധിമതി. ദൈവത്തെ പോലെ നിങ്ങളും ജ്ഞാനമുള്ളവരാകണമെങ്കിൽ, ദൈവത്തെ പോലെ നിങ്ങളും ബുദ്ധിയുള്ളവരാകണമെങ്കിൽ ആത്മാവ് ചലിക്കുമ്പോൾ ദൈവം കൈകെട്ടിയിരുന്നില്ല, ദൈവം വായ് തുറന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ. എവിടെയൊക്കെ അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഇതാ ഒരു സഹോദരി, അവളുടെ പേര് മറിയ എന്നാണ്. അവൾ വിവാഹിതയല്ല, അവൾക്കൊരു പുരുഷനുമായും ബന്ധമില്ല. ദൂതൻ മാലാഖ മറിയയോട് വന്ന് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കുവാൻ പോകുകയാണ്, അവന് യേശു എന്ന പേർ വിളിക്കണം. പുള്ളിക്കാരി ആ തിളങ്ങുന്ന കണ്ണുകളുള്ള തേജസ്സിൽ നിൽക്കുന്ന ദൂതന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഐ എം നോട്ട് മാരീഡ്, ഞാൻ വിവാഹിതയല്ല, എനിക്കൊരു പുരുഷനുമായിട്ട് ബന്ധമില്ല, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സാധ്യമാകും? ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? ഈ വിടുതൽ എങ്ങനെ സംഭവിക്കും? എൻ്റെ മക്കൾ എങ്ങനെ ഇനി നന്നാകും? എൻ്റെ ബിസിനസ് ഇനി എങ്ങനെ അഭിവൃദ്ധിപ്പെടും? എൻ്റെ കടഭാരം ഇനി എങ്ങനെ മാറും? എനിക്കിനി എങ്ങനെ ഒരു ആരോഗ്യം ഉണ്ടാകും? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു നല്ല നാൾ ഉണ്ടാകുമോ? ഇതെങ്ങനെ സംഭവിക്കും? ദൈവസഭയിൽ ഇനി എങ്ങനെ ഒരു വിടുതൽ നടക്കും? മനുഷ്യൻ മുഴുവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന സകല മനുഷ്യർക്കും മറുപടിയായി മറിയോട് ദൈവം ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതെങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുന്ന സകല മനുഷ്യരുടെയും ചോദ്യത്തിന് ദൈവം ഒരിക്കൽ ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഇന്നും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു, എൻ്റെ പ്രതിസന്ധികളുടെ മേൽ, എൻ്റെ അസാധ്യതകളുടെ മേൽ, ഇമ്പോസിബിൾ എന്ന് എനിക്ക് തോന്നുന്ന വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ അത് പോസിബിൾ ആകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പോസ്തലന്മാർ ആരായിരുന്നു? അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, അവർ ഭയമുള്ളവരായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെ യേശുവിനെ ഞാൻ അറിയുന്നില്ല, തള്ളിപ്പറഞ്ഞു, ആണയിട്ട് പ്രാഗി. സാധാ മനുഷ്യരെ പോലെ അവർ പേടിയുള്ളവരായിരുന്നു, സാധാ മനുഷ്യരെ പോലെ അവർ പിറുപിറുക്കുന്നവരായിരുന്നു, സാധാ മനുഷ്യരെ പോലെ അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ, ഓ ഹല്ലേലൂയാ, അവർ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് അഗ്നി എന്ന വണ്ണം പിളർന്ന അഗ്നിനാവുകളായി അവരുടെ മേൽ പതിഞ്ഞു. അവർ അഭിഷേകത്താൽ നിറയപ്പെട്ടു. എന്നാൽ നോക്കുക, അഭിഷേകത്താൽ നിറഞ്ഞ പത്രോസിനെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു സമയത്ത് മീൻ എണ്ണി വിൽക്കുന്ന കൈ, മീൻ്റെ ഉളുമ്പ് മണമുള്ള കൈ, മീൻ്റെ ഉളുമ്പ് മണമുള്ള ശരീരം, ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ശരീരത്തിലേക്ക്, ആ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ നിഴലെങ്കിലും ഒന്ന് വീഴാൻ, ഓ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത്, അവൻ്റെ നിഴലെങ്കിലും ഒന്ന് വീഴാൻ വഴിയരികിൽ ആൾക്കാരെ കിടത്തിയിരിക്കുന്നു. എവിടെയൊക്കെ അസാധ്യതകൾ ഉണ്ടായിരുന്നോ
അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. യെഹെസ്കേൽ എന്ന പ്രവാചകൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയിൽ നിൽക്കുന്നു. പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇമ്പോസിബിളാണ്, സാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യഹോവയാകുന്ന ദൈവം ഒരു കാറ്റിനെ ആ താഴ്വരയിലേക്ക് അടുപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ബൈബിൾ വിവിധ തരത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. ത്രിയേക ദൈവം. എന്നാൽ പരിശുദ്ധാത്മാവിനെ വിവിധ നിലകളിൽ ബൈബിൾ ചിത്രീകരിക്കുന്നു. ഇവിടെ യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 7:37 പരിശുദ്ധാത്മാവിനെ ഒഴുകുന്ന വെള്ളത്തോടുകൂടി ഉപമിക്കുന്നു. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. പഴയ നിയമം വായിക്കുമ്പോൾ പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിനെ എണ്ണയോടുകൂടി ഉപമിക്കുന്നു. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പറയാം. വെള്ളം, എണ്ണ, തീയ്, കാറ്റ്, പ്രാവ്, വീഞ്ഞ്. 92-ാം സങ്കീർത്തനം അതിൻ്റെ 8-9 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എണ്ണയോടുകൂടി ഉപമിച്ചിരിക്കുന്നത് കാണാം. പഴയ നിയമത്തിൽ, ലിസണ് ടു മീ, തല ഉയർത്തി നോക്കിയേ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത്, അവരെ രാജാവായി പ്രവാചകനായി അഭിഷേകം ചെയ്യുന്നത് തൈലക്കൊമ്പിൽ തൈലവുമായി എണ്ണ അവരുടെ മേൽ പകരുകയാണ്. ദ അനോയിന്റിങ് ഓയിൽ. ദാവീദിൻ്റെ മേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ നിന്ന് തൈലമൊഴിച്ചു, അവനെ അഭിഷേകം ചെയ്തു. പക്ഷെ ദാവീദിൻ്റെ തല മുതൽ പാദം വരെ ഒഴുകിയ എണ്ണയല്ല പരിശുദ്ധാത്മാവ്. എണ്ണ നിഴലായിട്ട് ഒഴുകിയപ്പോൾ, പരിശുദ്ധാത്മാവിനെ നിഴലായിരിക്കുന്ന എണ്ണ അവൻ്റെ മേൽ ഒഴിച്ചപ്പോൾ പൊരുളായി ആത്മാവ് അവൻ്റെ മേൽ വന്നു. യെരുശലേമിൽ നിന്ന് ഒരു മനുഷ്യൻ എരിഹോവിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ കള്ളന്മാർ അവനെ ഉപദ്രവിച്ചു, കൊന്നു കൊന്നില്ല എന്നുള്ള പരുവത്തിൽ അവനെ വിട്ടിട്ട് പോയി. അവൻ മുറിവേറ്റവനായി വഴിയരികിൽ കിടന്നു. പലരും അതുവഴിയായി കടന്നുപോയി. എന്നാൽ നല്ലൊരു ശമരിയാക്കാരൻ അതുവഴിയായി വന്നു. അവനവനെ എടുത്തു, അവൻ്റെ വാഹന മൃഗത്തിൻ്റെ മേൽ കയറ്റി. അവൻ്റെ മുറിവിൽ ഈ ശമരിയക്കാരൻ എണ്ണ പകർന്നു. ഈ ശമരിയക്കാരൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ നല്ല ശമരിയക്കാരൻ ആ മുറിവിനകത്തേക്ക് എണ്ണ പകർന്നു. ഈ ശമരിയക്കാരൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണ എന്താണ്? ഈ ശമരിയക്കാരൻ പകരുന്ന എണ്ണയാണ് പരിശുദ്ധാത്മാവ്. ഓ, ആ മുറിവിനകത്തേക്ക് ഈ ശമരിയക്കാരൻ എണ്ണ ഒഴിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ആരോടോ, ഏതൊക്കെയോ ദൈവമക്കളോട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിനക്കേറ്റ മുറിവുകളുടെ എണ്ണം എത്ര അധികമാണോ, ശത്രു നിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവിൻ്റെ എണ്ണം എത്ര അധികമാണോ, അത്രയും എണ്ണ ഈ ശമരിയക്കാരൻ പകരുകയെന്ന് രാത്രിയിൽ, അത്രയും ക്വാണ്ടിറ്റി ഓയിൽ, അത്രയും അളവിൻ്റെ എണ്ണ ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം പകരുക. നിന്റെ ജീവിതത്തിൽ ഏറ്റ പ്രതിസന്ധികൾക്കും, കമോൺ, കരങ്ങൾ അടിച്ചോണ്ട്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച, വേദന സഹിച്ച വ്യക്തിയാണ് പൗലോസ്. കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമേറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത പൗലോസ് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതി, ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ എഴുതി, ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ചു. ഒരു വലിയ പ്രതിസന്ധി നീ കടന്നു പോകുന്നെങ്കിൽ, ഒരു വലിയ ചലഞ്ച് നിന്റെ മുമ്പിൽ വരുന്നെങ്കിൽ, ഒരു വലിയ ചലഞ്ച് നിന്റെ മുമ്പിലൂടെ പോകുന്നെങ്കിൽ, ആ വ്യക്തിയോട് ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നു, ഒരു വലിയ അഭിഷേകം നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് രാത്രി വലിയൊരു അഭിഷേകം നിന്നെ കാത്തിരിക്കുന്നു. യെസ്, ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം പകരുന്ന രാത്രിയാ.
God is spirit. ദൈവം ആത്മാവാകുന്നു. See, ഇന്ന് രാത്രി നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഓർക്കണം, God is still in the throne, but his spirit is moving everywhere. ദൈവം ഇപ്പോഴും തൻ്റെ സിംഹാസനത്തിലാണ്, അവൻ ആരാധന സ്വീകരിക്കുകയാണ്. ദൈവം ഇപ്പോഴും തൻ്റെ സിംഹാസനത്തിൽ തന്നെയായിരിക്കുന്നു. അവൻ്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം കാണിക്കുക. ഇത് ദൈവമാണ് എന്ന് ചിന്തിക്കൂ. ഉദാഹരണമാണ്, ഇത് അവൻ്റെ ആത്മാവാണ്. God is still in the throne. ദൈവം സിംഹാസനത്തിലാണ്. അവൻ രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സകല സ്തുതികളും സ്വീകരിക്കുന്നവനാണ്. പക്ഷേ അവൻ്റെ ആത്മാവ് ഭൂമിയിൽ എല്ലാവിടവും പരിവർത്തിക്കുകയാണ്. ഇസ് മൂവിങ് എവറിവെയർ. ഓരോ വ്യക്തികളെ ഇപ്പോൾ ആ മനുഷ്യൻ തൊടുന്നത് പോലെ ഇസ് മൂവിങ് എവറിവെയർ. ഉദാഹരണം ഞാൻ പറയാം. വെള്ളത്തിന് മീതെ ഇതുപോലെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം എവിടെയാണ്? ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ ദ ത്രോൺ. വെള്ളത്തിന് മീതെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അവൻ്റെ ആത്മാവ് ജനത്തെ ഒരുക്കുന്നു. അവൻ്റെ ആത്മാവ് ജനത്തെ പ്രിപ്പയർ ചെയ്യുന്നു. അതെല്ലാവരോടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സർവവ്യാപിയാണ്. അവൻ്റെ സാന്നിധ്യം എല്ലാവരോടും ഉണ്ട്. പക്ഷെ അത് വിശ്വസിക്കുന്നവരാണ് തിരിച്ചറിയുന്നത്. പഴയ നിയമത്തിൽ നിഴലായിരുന്ന പ്രവചനങ്ങളെ പൊരുളാക്കാൻ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണം ഏറ്റെടുക്കാൻ സമയമായപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. അവൻ നിങ്ങളുടെ അരികിൽ വന്ന നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിസ്ണ് ടു മീ. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. പക്ഷേ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്ത തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ മേൽ അയച്ചു. സ്റ്റിൽ ഇപ്പോൾ അവൻ്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. എന്തിനു വേണ്ടിയാണ് അവൻ്റെ ആത്മാവിനെ ഈ ഭൂമിയിൽ അവനാക്കിയിരിക്കുന്നത്? കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ തൻ്റെ സഭയെ ഒരുക്കുവാൻ, മണവാട്ടിയെ ഒരുക്കുവാൻ, ജനത്തെ ഒരുക്കുവാൻ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. ഇന്ന് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് യേശു തന്നെ കർത്താവെന്ന് ലോകത്തിന് വെളിപ്പെടുത്താനാണ്. സ്റ്റിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഓർക്കുക, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ബ്രദർ ജിജു കമിയ, ഹാ മൈ ഗാഡ്, നിങ്ങളൊക്കെ പുറകോട്ടൊക്കെ നോക്കി, പക്ഷെ ജിജു തന്നെ എൻ്റെ അടുക്കൽ വന്നു. വൈ? ദ റീസൺ ഈസ് ജിജു എന്ന പേര് ഞാൻ വിളിച്ചപ്പം ഈ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. ഒരു തല മാത്രമല്ല, ഒരു കൈ മാത്രമല്ല, ഒരു കാല് മാത്രമല്ല എൻ്റെ അടുക്കൽ വന്നത്, മുഴു ശരീരത്തോടെ പൂർണ്ണ ആളത്വത്തോടെ ഞാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. എന്തുകൊണ്ടാണ് ജിജു എന്ന പേര് വിളിച്ചപ്പോൾ ജോൺ വരാഞ്ഞത്? എന്തുകൊണ്ടാണ് ജിജു എന്ന പേര് വിളിച്ചപ്പോൾ തോമസ് വരാഞ്ഞത്? ഈ ഹാവ് ദ പേഴ്സണാലിറ്റി. ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയാണ് വിളിച്ചതെന്നുള്ള ബോധ്യമുണ്ട്. അതാണ് ആ വ്യക്തിത്വം എന്ന് പറയുന്നത്. രണ്ട്, ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഴു ശരീരത്തോടെ പൂർണ്ണ ആളത്വത്തോടെ ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്നതിൻ്റെ കാരണം, ഞാൻ ഇന്ന് ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഭൂമിയിലുള്ള ഒരാളെ വിളിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് എൻ്റെ അടുക്കൽ മുഴുവൻ ആളത്തത്തോടെ വരാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്.
രണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ചിലർക്ക് മനസ്സിലായി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഭൂമിയിലുള്ള ഒരാളെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിത്വമുള്ളത് കൊണ്ട്, അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുക്കലുള്ള ആ വ്യക്തി ഓടി എൻ്റെ അടുക്കൽ വന്നു അവൻ്റെ മുഴു ശരീരത്തോടെ മുഴു ബലത്തോടെ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേശത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ അവൻ്റെ ആത്മ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ആരവനെ ക്ഷണിക്കാൻ തയ്യാറാകുമോ, ആര് വിശ്വസിക്കാൻ തയ്യാറാകുമോ, അപ്പോൾ ആ വ്യക്തി അവനെ തിരിച്ചറിയാൻ തുടങ്ങും. ഓ, കരങ്ങൾ അടിച്ച് രാത്രി ദൈവാത്മാവിനെ സ്വാഗതം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വാഗതം ചെയ്താൽ, പരിശുദ്ധാത്മാവെ എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, പരിശുദ്ധാത്മാവെ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അല്പമായിട്ടല്ല അവൻ്റെ മുഴു ആളത്തത്തോടെ ഇന്ന് രാത്രിയിൽ അവൻ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. സാധാരണക്കാരനായ ഒരാട്ടിടെ ചെറുക്കനെ ഈ ആത്മാവ് നിറച്ചപ്പോൾ അവൻ ഇസ്രായേലിന്റെ രാജാവായി മാറി. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. അവൻ നമുക്ക് സകലത്തിലും മാതൃക വെച്ചിട്ട് പോയി. സാധാരണക്കാരായിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവർ അസാധാരണമായി പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. എന്താണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത? നോക്കി, പൗലോസ് അപ്പോസ്തലൻ്റെ മേൽ ഇതുപോലെ ഒരു റൂമാൽ കിടന്നു, ഒരു റൂമാൽ, ഒരു കർച്ചീഫ്, ഒരു തുണി. ഈ ഹാൻഡ് കർച്ചീഫ് പൗലോസ് എടുത്ത്, ഈ റൂമാൽ എടുത്ത്, ജനം തിക്കി തിരക്കുന്നത് കൊണ്ട് എല്ലാവരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത കാരണത്താൽ ആയിരിക്കാം, താൻ ആ റൂമാൽ പ്രാർത്ഥിച്ച്, ആ തുണി പ്രാർത്ഥിച്ച് ജനത്തിൻ്റെ മേലിട്ടു. ആ റൂമാൽ വന്ന് പതിച്ചവർ, ആ റൂമാൽ വന്ന് വീണവരെല്ലാം സൗഖ്യമായി. നിങ്ങളിത് നോക്കൂ, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത, ആത്മാവില്ലാത്ത ഒരു തുണി, ഒരു തുണി അഭിഷേകത്തെ ക്യാരി ചെയ്തുകൊണ്ട് പോയെങ്കിൽ, ജീവനില്ലാത്തൊരു തുണി അഭിഷേകത്തെ വഹിച്ചുകൊണ്ട് പോയെങ്കിൽ, ഇന്ന് രാത്രി കണ്ണുള്ള, ആത്മാവുള്ള, ജീവനുള്ള, ശരീരമുള്ള, അവയവങ്ങളുള്ള നിങ്ങളെ എത്രയധികം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ലൂക്ക് ചാപ്റ്റർ 24, ഐ തിങ്ക് 24. ലൂക്കോസിന്റെ സുവിശേഷം 24:48-49. യെസ് റൈറ്റ്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കുവീൻ. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം. അവിടെ ധരിക്കുക എന്ന പദത്തിന് ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം. ക്ലോത്ത് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. CLOTHES, ക്ലോത്ത്. റീഡ് ദാറ്റ്. English. You are to stay in the city until you are clothed with power from on high. You clothed from? Power from on high. A cloth ennu spelling ennu parayamo? CLOTHED. Aa uyarathilulla shakti dharikkuka. Cloth ennu paranjal vastramana. Endaan Yeshu Kartavu paranjathu? Ningal vastram dharikkunnathu pole. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ ധരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഒരു ബിലീവറിൻ്റെ, ഒരു ക്രിസ്തു വിശ്വാസിയുടെ യൂണിഫോമാണ് ഹോളി സ്പിരിറ്റ്. ഒരു അസംബ്ലിയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരേ യൂണിഫോമാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. എല്ലാവരും ഒരേ യൂണിഫോമിൽ വന്നാൽ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരു ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ ആ ദൈവസഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഹോളി സ്പിരിറ്റ് എന്ന ഒറ്റ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ ആ സഭ ഈ ഭൂമിയിലെ ഒരു സ്വർഗമായിരിക്കും. വി നീഡ് ദ പവർ ഓൺ ഹൈ. നമുക്ക് വേണ്ടത് ഉയരത്തിലെ ശക്തിയാണ്, നമുക്ക് വേണ്ടത് ഉയരത്തിലെ ബലമാ. ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെട്ടാൽ അസാധ്യങ്ങൾ സാധ്യമാകും. ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിക്കപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. Are you ready to receive the power on high? ഉയരത്തിലെ ശക്തി സ്വീകരിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു?
കർത്താവ് ഇനി ഇത് പോരാ, ഇതിൽ കൂടുതൽ എൻ്റെ മേൽ പകരണം. എൻ്റെ സഭയെ, എൻ്റെ ദേശത്തെ, എൻ്റെ കുടുംബത്തെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണം. ഞങ്ങളുടെ പട്ടണം, ഈ വയനാട് ജില്ല ദൈവ തേജസ്സിൻ്റെ മഹാനഗരമായി മാറണം. നിൻ്റെ മഹത്വം ഈ ദേശത്തിൽ വെളിപ്പെടണം. ആ യൂണിഫോം എൻ്റെ മേൽ പകരണമേ. നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ യൂണിഫോം കാണുമ്പോഴാണ് പിശാചി വിറയ്ക്കുന്നത്. നിന്റെ പണം കണ്ട് പിശാചി വിറയ്ക്കില്ല, നിന്റെ മസിൽ പവർ കണ്ട് പിശാചി വിറയ്ക്കില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിന്റെ മുമ്പിലാണ് താഴെ നിൽക്കുന്ന ഓഫീസർമാർ സല്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നീ അണിഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ യൂണിഫോമിന്റെ മുമ്പിലാണ് പിശാചിന്റെ മുട്ടിടിക്കുന്നത്. ഇന്ന് രാത്രിയിലെ ആത്മാവിന്റെ ശക്തി നിങ്ങൾ ധരിക്കുന്നവരായി തീർന്നാൽ, ഈ യോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ദീർഘവർഷങ്ങളായി നിന്റെ ഭവനത്തെ ബന്ധിച്ചിരിക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി നിന്റെ മടങ്ങി ഭവനത്തിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്ന കാഴ്ച ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാൻ കഴിയും.